വെൽക്കം ബാക്ക് ഓറഞ്ച് ടോക്കേഴ്സ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ പോകുന്നത് ഫേസ്ബുക്കിൽ എങ്ങനെ നമുക്ക് ഫോൺ നമ്പർ ഹൈഡ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നമ്മളുടെ ഫേസ്ബുക്കിലെ ഫോൺ നമ്പർ ഹൈഡ് ചെയ്യാതിരുന്നാൽ ചില ആളുകൾ ആ ഫോൺ നമ്പർ കാണുകയാണെന്ന് വെച്ചാൽ അവർ ഉപയോഗിക്കുന്നതായിരിക്കും. ഇപ്പോൾ അടുത്ത് കണ്ടുവന്ന ഒരു ന്യൂസാണ്, ഇപ്പോൾ ലേഡീസിൻ്റെ ഒക്കെ നമ്പറുകൾ ഫേസ്ബുക്കിലും മറ്റെവിടെയെങ്കിലും സേവ് ചെയ്തിരുന്നാൽ അത് അതിൻ്റെതായ ആൾക്കാർ കളക്ട് ചെയ്ത് അതൊരു ബിസിനസ്സാക്കി മാറ്റാണ്. ഞാൻ ഇന്നാളെ ദിവസം ടെലിഗ്രാമിൽ ഇങ്ങനെ കാണതാ, ടെലിഗ്രാമിലും ഓരോ ഗ്രൂപ്പുകളുണ്ട്, പിന്നെ വാട്സപ്പിലും സ്പെഷ്യൽ വ്യത്യസ്ത രീതിയിലുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും, പൊട്ട രീതിയിലുള്ള ഗ്രൂപ്പുകളുണ്ടാവും. അപ്പോൾ ആ ഗ്രൂപ്പിലൊക്കെയാണ് ഈ ഹൈഡ് ചെയ്യാണ്ട് ഇട്ടുകൊടുക്കുന്ന ആൾക്കാരുടെ നമ്പർ അവർ യൂസ് ചെയ്ത് അവരതൊരു ബിസിനസ്സാക്കി മാറ്റാണ്. ഇപ്പോൾ ഒരു 5 നമ്പർ ഒരു വ്യക്തിക്ക് കൊടുക്കുക വെച്ചാൽ 50 രൂപ Paytm വഴി റീചാർജ് ചെയ്യുക, അല്ലെങ്കിൽ പൈസ അക്കൗണ്ടിലേക്ക് മാറ്റുക, അങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചാൽ 5 നമ്പർ അവർ കൊടുക്കുന്നതായിരിക്കും. അങ്ങനൊരു ന്യൂസൊക്കെ ഉള്ള ടെലിഗ്രാമുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പരമാവധി ഫേസ്ബുക്കിൽ ഹൈഡ് ചെയ്യാണ്ട് വല്ലവരും ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ തരുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് ആ നമ്പർ പരമാവധി ഹൈഡ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ അവർ ആ നമ്പർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ കോളുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പരമാവധി ഈ വീഡിയോ കണ്ടു നോക്കുക, ഇഷ്ടമായെങ്കിൽ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻ്റ് രേഖപ്പെടുത്തുക. ആദ്യം തന്നെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈലിൽ അബൌട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ കോൺടാക്ട് ആൻഡ് ബേസിക് ഇൻഫോ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കോൺടാക്ട് ഇൻഫർമേഷൻ എന്ന് കാണും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫോൺ നമ്പറിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മളെ മൗസ് കൊണ്ടുവന്ന് വയ്ക്കുക വെച്ചാൽ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ വരും. എഡിറ്റിൽ ഓൺലി മീ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മറ്റൊരാൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഓൺലി മീ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാൾക്ക് കാണാത്ത രീതിയിലായിട്ട് കാണിക്കും. അഥവാ നമ്മളെ ഫ്രണ്ട്സിന് കാണുന്ന ആഗ്രഹമാണെങ്കിൽ ഫ്രണ്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടോ, പിന്നെ അല്ലെങ്കിൽ മൊത്തം എല്ലാവർക്കും കാണാൻ വേണ്ടി പബ്ലിക്. പക്ഷെ എല്ലാവർക്കും കാണാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ ഇടരുത്. നമ്മളെ ഉറ്റ ചങ്ങാതിമാർക്ക് മാത്രം കാണാനുള്ള രീതിയിലോ അല്ലെങ്കിൽ നമുക്ക് മാത്രം കാണുന്ന രീതിയിൽ അത് കൊടുക്കുക. പിന്നെ കൊടുക്കുന്ന ആഗ്രഹം കൊടുക്കാം, അത് ബിസിനസ്സിന് മാത്രമായിട്ടാണ് ഫോൺ നമ്പർ കൊടുക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ പേഴ്സണൽ നമ്പർ ഒരിക്കലും ഇതിൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല. ചിലപ്പോൾ ആ നമ്പർ അവർ കാണുമ്പോൾ ചിലപ്പോൾ വിളിച്ചെന്ന് വരും. നിങ്ങളോട് സാധാരണ ഫ്രണ്ട്സൊക്കെ അവർ പരിചയപ്പെട്ട് നല്ല രീതിയിൽ നല്ല യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് ആയതിനു ശേഷം മാത്രമാണ് ഫോൺ നമ്പർ ചോദിക്കാറുള്ളൂ. പക്ഷെ അത് യഥാർത്ഥമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഫോൺ നമ്പർ വാങ്ങുന്നത്. ഇത് ചിലപ്പോൾ മുൻകൂർ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ അവർ തന്നെ എടുത്ത് അവർ വിളിക്കും, അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ചില ആൾക്കാർ എന്ന് വെച്ചാൽ ഈ ഫോൺ നമ്പർ ബിസിനസ്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു നമ്പറിൻ്റെ 10 രൂപ വെച്ചിട്ട് 5 നമ്പർ 50 രൂപ, അങ്ങനെ Paytm വഴി പൈസ ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു ഇതാണ്. അപ്പോൾ പരമാവധി ഫേസ്ബുക്കിൽ നിന്ന് നിങ്ങളെ നമ്പർ ഹൈഡ് ചെയ്യാൻ നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.